അലൈക്കും. വഅലൈക്കും സലാം. സ്വഹീഹുൽ ബുഖാരി ഹദീസ് 1894 അല്ലേ. ബാബു ഫദ്ലിസ് സൗം, കിതാബു സൗം, ബാബു ഫദ്ലിസ് സൗം, സൗമിന്റെ ശ്രേഷ്ഠത. സൗം എന്ന് പറഞ്ഞാൽ നോമ്പ്, നോമ്പ് ശബ്ദ ഉറക്ക് പറയണേ. നോമ്പിന്റെ ശ്രേഷ്ഠത സംബന്ധിച്ച് പറയുന്ന ബാബു എന്നർത്ഥം അല്ലേ. അപ്പൊ ഇത് നമ്മൾ ഹദീസ് നേരത്തെ പറഞ്ഞു, അതിൽ ഫത്ഹുൽ ബാരി അതിൻ്റെ ഷറാഹ് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, പൂർത്തിയായിട്ടില്ല. അപ്പോൾ ആദ്യ ഹദീസ് ഒന്നുകൂടെ പറയാം. عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم الصيام جنة فلا يرفث ولا يجهل وان امرؤ قاتله او شاتمه فليقل اني صائم مرتين والذي نفسي بيده لخلوف فم الصائم اطيب عند الله تعالى من ريح المسك يترك طعامه وشرابه وشهوته من എനിക്ക് വേണ്ടിയാണ് അവൻ ഇതെല്ലാം ഉപേക്ഷിക്കുന്നത്, അന്നപാനീയങ്ങളും ഷഹവത്തും എല്ലാം. അർത്ഥം പറഞ്ഞു, ഒരു നോമ്പ് ഒരു പരിചയമാണ്, അതിനാൽ നോമ്പുകാരൻ തെറ്റായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയും വിഡ്ഢിത്തം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യട്ടെ. ആരെങ്കിലും ഒരാൾ അവനോട് ശകാരിക്കുകയോ ചെണ്ട കൂടുകയോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണെന്ന് അവൻ രണ്ട് പ്രാവശ്യം പറയട്ടെ. എന്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അള്ളാഹു സത്യം. ഒരു നോമ്പുകാരൻ, എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്നവൻ ആരാണോ അവനാണ് സത്യം, അള്ളാഹുവാണ് സത്യം. ഒരു നോമ്പുകാരന്റെ വായുടെ മണം അള്ളാഹുവിന്റെ അടുത്ത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അള്ളാഹു പറയുന്നു, അവൻ എനിക്ക് വേണ്ടിയാണ് അവൻ എന്തുപേക്ഷിച്ചത്, അവന്റെ ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിച്ചത്, അവന്റെ വികാര വിചാരങ്ങൾ അല്ലെങ്കിൽ അവന്റെ ഷഹുവത്ത് ദേഹത്തെ അവൻ നിയന്ത്രിച്ചത് ഉപേക്ഷിച്ചതൊക്കെ എനിക്ക് വേണ്ടി ആണ്. ഓരോ നന്മക്കും പ്രതിഫലം പത്തിരട്ടിയാണ്. അപ്പൊ ഇതിന്റെ ഷറഹ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇനി അതിന്റെ ബാക്കി ഭാഗം ഖൗലുഹു വഇരിംഉൻ ബിതഖ്ഫീഫിൻ നൂർ ഖാതലഹു ഔ ശാതമഹു ഫീ റിവായത്തി സ്വാലിഹ് فإن صابه أحد أو قاتله ولأبي قراء من طريق سهيل عن أبيه وإن شتمه إنسان فلا يكلمه ونحوه وفي رواية هشام عن أبي هريرة عند أحمد ولسعيد بن منصور من طريق سهيل فإن صابه أحد أو معاراه أو جادله ولابن خزيمة من طريق جلان مولى المشمعل عن أبي هريرة فإن صابك أحد فقل إني صائم وإن كنت قائما فاجلس ولأحمد والترمذي من طريق ابن المسيب عن أبي هريرة فإن جهل على أحدكم جاهل فهو صائم وللنساء من حديث عائشة وإن امرؤ جهل عليه فلا يشتمه ولا يسبه إذن ഈ ഹദീസിന്റെ പല റിവായത്തുകൾ പല റിപ്പോർട്ടുകളുള്ള വേർഡിംഗ് പദഘടനയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ചില റിപ്പോർട്ട് പല റിപ്പോർട്ടുകളാണ് ഈ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി മൃഗം കാത്തലഹു ഔഷാത്തമഹു, ഇനി ഒരാൾ അയാളോട് നോമ്പുകാരനോട് എതിരിടാൻ പോയി അല്ലെങ്കിൽ ഫൈറ്റിങ്ങിന് വന്നു, പോരടിക്കാൻ വന്നു, വഴക്കടിച്ചു, ഷണ്ട കൂടി, ഔ ശാത്തമഹു, ശാത്തമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശകാരിച്ചു, എന്ത് ചെയ്തു, ചീത്ത വിളിച്ചു, എങ്കിൽ അവൻ എന്ത് ചെയ്യണം. ഇബ്നു ഹുസൈമ രേഖപ്പെടുത്തിയ റിപ്പോർട്ടിൽ ഫഇൻ സാബകഅഹദുൻ ഫഖുൽ ഇന്നീ സ്വായിം, നിന്നോടൊരാൾ നിന്നെ ഒരാൾ ചീത്ത വിളിച്ചാൽ ഫക്കുൽ, അപ്പോൾ നീ പറഞ്ഞേക്കണം എന്ത്, ഇന്നീ സ്വായിം, ഞാൻ നോമ്പുകാരനാണ്. ഇങ്കുന്ത പായിമ, നീ എണീറ്റ് നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഫജിലിസ്, നീ എന്ത് ചെയ്യണം, ഇരുന്നേക്കണം. ദേഷ്യം വന്ന ഒരാൾ പെട്ടെന്ന് ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ അയാൾ അഴുതു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചെല്ലണം. നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഇരിക്കണം. ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കണം. ഇങ്ങനെയൊക്കെ നബ്സുല്ലാഹിസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ദേഷ്യം തണുപ്പിക്കാനാണ്. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യണം,
നിന്നെ ചീത്ത വിളിച്ചാൽ നീ അതേ നാണയത്തിൽ പ്രതികരിക്കല്ല ചെയ്യേണ്ടത്. നീ എന്ത് ചെയ്യണം? നീ പറയാ ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനാണെന്ന് പറയാം. നീ എണീറ്റിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നീ എന്ത് ചെയ്യണം? ഫജിലിസ്, നീ ഇരിക്കുക എന്നാണ്. നീ متفق روايات كلها على انه يقول اني صائم فمنهم من ذكرها مرتين ومنهم من اقتصر على واحده وقد استشكل ظاهره بان المفاعل تقتضي وقوع الفعل من الجانبين والصائم لا تستر منه الافعال التي رتب عليها الجواب خصوصا المقاتله والجواب عن ذلك ان المراد بالمفاعل التهيئ لها اي ان تهيئ احد لمقاتلته او مشاطه مشاتمته فليقل اني صائم فانه اذا قال ذلك امكن ان يكف عنه فان اصر دفعه بالاخف فالاخف كالصائل فهذا في من يروم مقاتله حقيقه فان كان المراد بقوله قاتله شاتمه لان القتل يطلق على اللعن واللعن من جمله السب ويؤيده ما ذكرت من الالفاظ المختلفه فإن حاصلها يرجع إلى الشتم فالمراد من الحديث أنه لا يعامله بمثل عمله بل يقتصر على قوله إني صائم واختلف في المراد بقوله فليقل إني صائم هل يخاطب بها الذي يكلمه بذلك أو يقولها في نفسه وبالثاني جزم المتولي ونقله الرافعي عن الأئمة ورجح النووي الأول في الأذكار ഇവിടെ ഞാൻ നോമ്പുകാരനാണെന്ന് പറയുന്നതാണ് അല്ലേ. അപ്പം ഈ റിപ്പോർട്ട് ഇതെല്ലാത്തിലും വന്നിട്ടുണ്ട്. ഇനി ചില റിപ്പോർട്ടുകളിൽ ഇത് രണ്ട് തവണ എന്നും ചിലതിൽ ഒരു തവണ എന്നും വന്നിട്ടുണ്ട്. അത് ഇന്നീ സ്വായുമെന്ന് ഒരു പ്രാവശ്യം പറയാം. ചിലയിടത്ത് ചില റിപ്പോർട്ടുകളിൽ രണ്ട് പ്രാവശ്യം ഇന്നീ സ്വായുമൻ ഇന്നീ സ്വായുമൻ അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം. ഇനി ഇവിടെ ഉദ്ദേശം എന്താണ്? നോമ്പുകാരൻ തന്നെ ചീത്ത പറയുന്ന വ്യക്തിയോട് സദൃശനാകാൻ പാടില്ല, അതേ നാണയത്തിൽ അയാൾ തിരിച്ചടിക്കാൻ പാടില്ല. അയാൾ നോമ്പുകാരനാണ്. അപ്പം നോമ്പുകാരൻ എന്നുള്ള നിലയിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ സംയമനം പാലിക്കണം, അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണം. ഇനി നോമ്പുകാരൻ നോമ്പുകാരനാണെന്ന് നേരിട്ട് ആ വ്യക്തിയോട് പറയണോ അതോ സ്വന്തം മനസ്സിൽ അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. നീ സ്വയമെന്ന് അയാളോട് നേരിട്ട് ചീത്ത പറഞ്ഞ അയാളോട് ഞാൻ നോമ്പുകാരനാണെന്ന് വാവണ്ട് പറയണോ അതോ മനസ്സിൽ അയാൾ പറഞ്ഞാൽ മതിയോ? മനസ്സിൽ അങ്ങനെ കരുതിയാൽ മതിയോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഇമാം റാഫിയ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി നക്കൽ ചെയ്തിരിക്കുന്നത്, ഇമാമുകളിൽ നിന്ന് നക്കൽ ചെയ്തിരിക്കുന്ന അഭിപ്രായം എന്താണ്? രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താ രണ്ടാമത് മനസ്സിൽ പറഞ്ഞാൽ മതി എന്നുള്ളത്. എന്ത്? അതേപോലെ ഒന്നാമത്തെ അഭിപ്രായത്തെ, അതായത് അങ്ങനെ പറയണം എന്ത് അലിഹാത്തുബു ബുഹ അല്ലദി യുകല്ലിമു ബിദാലിക ഔ യഖൂലുഹ, അങ്ങനെ പിന്നെ അത് നേരിട്ട് സംസാരിക്കണോ, ഔ യഖൂലുഹ ഫീ നഫ്സി, അയാൾ സ്വന്തം മനസ്സിൽ പറയണോ എന്നുള്ളത്. അപ്പോൾ മനസ്സിൽ പറയാമെന്നുള്ള രണ്ടാമത്തെ വീക്ഷണത്തെ അദ്ക്കാറിൽ ഇമാം നവ്വി തർജീഹ് ചെയ്തിരിക്കുന്നു. അല്ല രണ്ടാമത്തെ ഒന്നാമത്തെ അഭിപ്രായത്തെ ഇമാം നവ്വി തർജീഹ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്ത് പറഞ്ഞാൽ പിന്നെ പറയണം തന്നെ ഇന്നീ സ്വായുമെന്ന് വാവണ്ട് തന്നെ പറയണം. ഇമാം റാഫി ആയി ഈ ഇത് മനസ്സിൽ പറഞ്ഞാൽ മതി എന്നുള്ള വീക്ഷണത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്, നക്കൽ ചെയ്തിട്ടുണ്ട്. നീ വഖാല ഫീ ശർഹിൽ മുഹദ്ദബ് കുല്ലു മിൻഹു മാ ഹസൻ വൽ ഖൗലു ബിൽ ലിസാനി അഖ്വ വലൗ ജമഅഹു മാ ലകാന ഹസൻ വലിഹാദ തറദ്ദു അതൽ ബുഖാരി ഫീ തർജമതിഹി കമാ സയതി ബഅദ അബ്വാബ് بالاستفهام فقال باب هل يقول اني صائم اذا شتم اني വേറെന്ന് ഇമാം നവവി തന്റെ അദ്ദേഹത്തിന്റെ ഷറഹുൽ മുഹദ്ദബ് എന്ന സ്വഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഷറഹുൽ മുഹദ്ദബ്. ഇത് എന്താണ്? ഫത്ഹുൽ ബാരി ആണ്. ഫത്ഹുൽ ബാരി എന്താണ്? സ്വഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാന ഗ്രന്ഥം ആണ്. പറ ഫത്ഹുൽ ബാരി എന്താണ്? സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാണ്. ആരെഴുതിയതാണ്? ഇമാം ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി. അതെ, ഇത് ഇമാം നവവിയുടെ പിന്നെ ഏത് ഷറഹുൽ മുഹദ്ദബ് എന്നുള്ളത് മുസ്ലിമിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ്. ഷറഹ് മുസ്ലിം ഷറഹ് മുസ്ലിമാണ്.
അതിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പിന്നെ രണ്ടും നല്ലതാണ്. എന്ത് കുല്ലും മിന്നും ആഹസൻ, മനസ്സ് പറയലും അതേപോലെ നാവുകൊണ്ട് പറയലും നല്ല തന്നെ. നാവുകൊണ്ട് പറയൽ അതിനെ ബലപ്പെടുത്തുന്നതാണ്, നാവുകൊണ്ടുകൂടി പറയുന്നത്. അത് രണ്ടും കൂടിയാണെങ്കിൽ കൂടുതൽ ഉത്തമം എന്നുള്ള അഭിപ്രായം. ഇനി ബുഖാരി തന്നെ വേറൊരു ബാബിൽ ഹൽ യഖൂലു ഇന്നി സ്വായിമുൻ ഇദാ ശുത്തിമ, ചീത്ത പറയപ്പെട്ടാൽ സ്വായിം നോമ്പുകാരൻ ഞാൻ നോമ്പുകാരനാണോ എന്ന് പറയണമോ എന്ന് പറഞ്ഞിട്ടൊരു ബാബ് വേറെയുണ്ട് കേട്ടോ. ഇനി വഖാല റൂയാനി ഇൻകാന റമദാൻ ഫിൽ യഖുൽ ബിൽ ലിസാനി വഇൻകാന ഗൈറുഹു ഫൽ യഖുൽഹു ഫി നഫ്സിഹി. ഇനി എന്താണ്, റമദാൻ ആണെങ്കിൽ നാവുകൊണ്ട് പറയട്ടെ, റമദാൻ അല്ലാത്ത കാലമാണെങ്കിൽ മനസ്സിൽ പറഞ്ഞാൽ മതി എന്നുള്ള വീക്ഷണമാണ് ഇമാം റൂയാനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വദഅ ഇബ്നുൽ അറബി, ഇബ്നുൽ അറബി വാദിച്ചിരിക്കുന്നു അന്ന മൗദു അൽ ഖിലാഫി ഫി തത്വഇ, സുന്നത്ത് നോമ്പിൻ്റെ കാര്യത്തിലാണ് ഈ അഭിപ്രായ വ്യത്യാസമുള്ളത്. എന്ത്, ഞാൻ നോമ്പുകാരനാണെന്ന് പറയണമോ അതോ മനസ്സ് പറഞ്ഞാൽ മതിയോ, വാക്ക നാവുകൊണ്ട് പറയണം എന്നുള്ളത്. അമ്മാ ഫിൽ ഫർദ് ഫയഖൂലു ഹു ബിലിസാനി ഖത, എന്താണ് ഫർദ് നോമ്പ് അതായത് റമദാൻ നോമ്പിൻ്റെ കാര്യത്തിൽ നിർബന്ധമായിട്ടും ഖണ്ഡിതമായിട്ടും ഞാൻ പിന്നെ നോമ്പുകാരനാണെന്ന് പറയണം എന്നതാണ് ആര് വാദിച്ചിരിക്കുന്നത്, ഇബ്നുൽ അറബി എന്നവർ ട്ടാ. അപ്പം പറയാണ് നല്ലത് ട്ടാ. ഇനി വമ്മ തഖ്രീർ ഖൗലിഹി ഇന്നി സ്വായിം ഫല്യതക അക്കതിൽ ഇൻസിജാർ മിന്നു ഔ മിമ്മൻ യുഖാതിബു ബിദാലിക വനഖല സർകശി അന്നൽ മുറാദു ബിഖൗലിഹി ഫല്യഖുൽ ഇന്നി സ്വായിം മറത്തൈൻ യഖൂലുഹു മറത്തൻ ബിഖൽബിഹി ومره بلا لسانه فيستفيد بقوله بقلبه كف لسانه عن خصمه وبقوله بلسانه كف خصمه عنه وتعقب بان القول حقيقه الانسان اني ഞാൻ നോമ്പുകാരനാണ് ഇനി സ്വായിമുൻ എന്ന് രണ്ട് തവണ പറയുന്നതിന്റെ ഉദ്ദേശം, ഒരു തവണ മനസ്സുകൊണ്ട് പറയണം, ഒരു തവണ നാവുകൊണ്ടും പറയണം എന്നാണെന്ന് ഇമാം സർക്കശി പറഞ്ഞിരിക്കുന്നു. മനസ്സ് അല്ലെങ്കിൽ കൽബ് കൊണ്ട് പറയുന്നത് നാവുകൊണ്ട് അവനോട് തർക്കിക്കുന്നതിനെ തടയുന്നതാണ്. മനസ്സുകൊണ്ട് പറയുമ്പോഴേ അവൻ മനസ്സിലത് വരുമ്പം എന്തായി, നാവുകൊണ്ട് അവനെ എതിരിടുന്ന ആ ചിന്ത അവനൊന്ന് മായിപ്പോവും, ഇല്ലാതായിപ്പോവും എന്നതാണ് ട്ടാ. ഇനി വൈന്നവൻ മകനായതാ ജാഹു മുതാര്യവൻ ലി മുഖാത്തലിഹി മുഖാത്തലത്തിഹി ഔ മുഷാത്തമത്തിഹി ക അയ്യബുദ ഉബിഖത്തലിൻ ഔഷത് മിൻ ഇഖ്തലത്തിൽ ആദ അയ്യുകാഫി അഹു അലിഹി ഫൽ മുറാദു ബിൽ മുഫാഅലത്തി ഇദാഅത്തി ഗൈറി സായിം ذلك من الصائم وقد تطلق المفاعلة على التهيئ لها ولو وقال فعل من واحد وقد تقع المفاعلة بفعل الواحد كما يقال لواحد عالج الأمر وعفاه الله وأبعد من حمله على ظاهره وقال المراد إذا بدرت من الصفية مقابلة الشتم بشتم على مقتضى الطبع فلينزجر عن ذلك ويقول إني صائم وإما يبيع ഇബഅദുഹു ഖൗലുഹു ഫി റിവായത്തിൽ മാദിയ ഫഇൻ ശതമഹു ശതമഹു വല്ലാഹു അഅലം. ഈ അതൊക്കെ അതിൻ്റെ വിവിധ തരത്തിൽ അതിൻ്റെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പോകുന്നില്ല അടുത്ത. വഫായത്തു ഖൗലി ഇന്നി സ്വായിം അന്നഹു യുംകിനു അൻ യകുഫ അൻഹു ബിദാലിക. ഇനി ഇന്നി സ്വായിമുൻ എന്ന് പറയുന്നതിലൂടെ തന്നെ അവന് ആ എതിരാളിയെ തടുക്കാൻ കഴിയും. അപ്പം തന്നെ മറ്റേ ആളെന്ത് ചെയ്യും, ഒഴിവായിപ്പോയിക്കോളും ട്ടാ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇത് ആൾക്കാരൊക്കെ എന്താവും, ഒഴിഞ്ഞ് പോകും, പിന്നെ ആ ചീത്ത അറിയാൻ നിൽക്കൂല. ഇനി ഇന്ന സ്വറ നീ മറ്റേയാൾ എതിരിടുന്ന ആൾ അയാൾ തുടർന്നാൽ, അയാൾ അദ്ദേഹത്തെ തന്നെ തുടർന്നു കണ്ടിന്യൂ ചെയ്തു എങ്കിൽ ദഫഅഹു ബിൽ അഹഫ്, ഏറ്റവും ലഘുവായ രീതിയിൽ അവൻ പ്രതിരോധിക്കട്ടെ. ശരി, അവൻ്റെ അതേ നാണയത്തിൽ ഇവൻ തിരിച്ചടിക്കാം പോകരുത്, പറഞ്ഞതിന് പകരം അതേപടി പറയാം പോകരുത്. നീ കൗലു വല്ലദീ നഫ്സി ബിയദിഹി, നീ വല്ലദീ നഫ്സി ബിയദിഹി, ആരുടെ കയ്യിലാണോ എൻ്റെ നഫ്സ് അവൻ തന്നെയാണ് സത്യം, അതാ അള്ളാഹു ആണ് സത്യം. നഖസമ അലാ ദാലിക, ആ അസ്സലാമു അലൈക്കും. എന്തേ ആ പൊടി മതി, പുട്ടുണ്ടാക്കിയാൽ മതി. എന്നാ ശരി, അസ്സലാമു അലൈക്കും. ആ അസ്സലാമു അലൈക്കും. നീ അപ്പാ എന്തുകൊണ്ട് ചാ മിന്നു പൊന്നു കൊണ്ടു. അപ്പോ എന്താണ് നീ ല ഹുലൂഫു ഫമിസ് സ്വായിമി എന്നാണ്ടില്ല അല്ലേ, ചിലർത്ത് ല ഹലൂഫു ഫമിസ് സ്വായിമി എന്ന റിപ്പോർട്ടുകളും ഉണ്ട്, അല്ലെങ്കിൽ ചിലർ അങ്ങനെ വായിച്ചിട്ടുണ്ട് അത്. ഹലൂഫു അല്ലെങ്കിൽ
എന്താണെങ്കിലും ഇവിടെ ഇനി അർത്ഥം എന്താണ്? ഇനി ഖലൂഫ് എന്നുള്ളത് ശരിയാവില്ല എന്നതാണ് ഇമാം നവ്വി ഷറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി വത്തഫഖു അലാ അന്നൽ മുറാദ ബിഹി തഗയ്യുറു റായിഹത്തു റായിഹത്തി ഫമിസ്വായിമി ബിസ്സബബി സ്വിയ. ഇനി ഖലൂഫ് എന്നാണെങ്കിലും ഖുലൂഫ് എന്നാണെങ്കിലും അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം എന്താണ്, ഉദ്ദേശ്യം, അവിടെ നോമ്പുകാരൻ്റെ ഫം ഫം വായ, ഇപ്പോൾ ഫം ഇപ്പോൾ നോമ്പല്ലേ, ആ വായയുടെ നാറ്റ് അല്ലെങ്കിൽ ഗന്ധത്തിൻ്റെ അതിൻ്റെ പകർച്ച വ്യത്യാസം, വായ നാറ്റം സംഭവിക്കുന്നു, വായക്ക് എൻ്റെ മണത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നു നോമ്പ് കാരണമായിട്ട് എന്നതാണ് ലഹുലൂഫു ഫമി സ്വായിം. നോമ്പുകാരൻ്റെ വായയുടെ ആ ഗന്ധത്തിൻ്റെ മാറ്റം, പകർച്ച അല്ലെങ്കിൽ വായനാറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ് എന്ന കാര്യത്തിൽ ഏകോപിച്ചിരിക്കുന്നു ആ ഇമ്മത്ത്. ആ ഇനി ഫമസ്വായം എന്ന് പറഞ്ഞാൽ എന്താണ്? നോമ്പുകാരൻ്റെ വായ അല്ലേ. എന്നാണ് ഹദീസിൽ ഇവിടെ പറഞ്ഞത് അല്ലേ. എന്താണ് നോമ്പുകാരൻ്റെ വായയുടെ മണം? അത് അള്ളാഹുവിൻ്റെ അടുത്ത്. അങ്ങോട്ട് പോയില്ല, അങ്ങോട്ട് പോ, അങ്ങോട്ടോ, എന്നോട് വയ്ക്കോ കേട്ടോ, അവിടെ വായിക്കും പുസ്തകത്ത് വയ്ക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്ക് നോമ്പ് അവിടെ ഇരുന്നാൽ മതി. നോമ്പുകാരൻ്റെ വായയുടെ മണം അള്ളാഹുവിൻ്റെ അടുക്കൽ റീഹുൽ മിസ്ക്, എന്താണ്, കസ്തൂരിയുടെ ഗന്ധത്തേക്കാൾ എന്താണ് അത്യബാണ്, അഫ്ലാണ്, അത്യബാണ്, സുഗന്ധം, ഏറ്റവും സുഗന്ധം ഉള്ളതാണ് എന്നാണല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ കാര്യത്തിൽ ഇതിൻ്റെ ആശയം എന്തെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉഖ്തുലിഫ ഫീ കൗനിൽ ഖുലൂഫി അത്യബ ഇൻദല്ലാഹ് മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയുടെ ഗന്ധത്തേക്കാൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ നോമ്പുകാരൻ്റെ ഫമിൻ്റെ വായയുടെ നാറ്റം അല്ലെങ്കിൽ ആ പകർച്ച ഗന്ധത്തിലെ വ്യത്യാസം അത് സുഗന്ധ ഏറ്റവും സുഗന്ധമുള്ളതാകുന്നത് എങ്ങനെ എന്ന കാര്യത്തിൽ എന്താണ്? അന്നഹു സുബ്ഹാനഹു വതആല മുനസ്സഹുൻ അനിസ്തിവാതിഹി ഇസ്തിതാബതി അർവാഇഹ ഇദാ ദാക മിൻ സിഫാത്തിൽ ഹയവാൻ വമാ അന്നഹു യഅലമു ശയ അലാ മാഹു അലൈഹി അലാ ഔജ. ഇനി എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഹയവാനാത്ത് മൃഗങ്ങളുടെ അല്ലെങ്കിൽ ജന്തുക്കളുടെ സ്വഭാവവിശേഷം, അത് അള്ളാഹുവിനില്ല. അള്ളാഹു മണക്ക എന്നൊക്കെ പറയുന്നത് അതൊക്കെ സൃഷ്ടികളുടെ അല്ലെങ്കിൽ ജന്തുക്കളുടെ സ്വഭാവ വിശേഷങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു ഇത്തരം സ്വഭാവങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധനാണ് എന്നിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഖാല മാസിരി, അൽ മാസിരി പറഞ്ഞിരിക്കുന്നു, വഹുവ മജാസുൻ, ഇത് മജാസി ആയിട്ട് ഇങ്ങനെ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് എന്നതാണ്. എന്നഹു ജറത്തിൽ ആദ്യ തഖരീബി റവാഇഹ തയ്യിബ فاستغير ذلك للصوم قريبه من الله فالمعنى انه اطيب عند الله من ريح المسك عندكم اي يقرب اليه اكثر من تقريب المسك اليكم ഇവിടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് നിങ്ങൾക്ക് നര മനുഷ്യർക്ക് നിങ്ങൾക്ക് റീഹുൽ മിസ്ക് അതായത് കസ്തൂരിയുടെ ഗന്ധം എത്രമാത്രം സുഖകരം, സുഗന്ധപൂരിതമാണോ, സുഗന്ധമുള്ളതാണോ, അതിനേക്കാൾ സുഗന്ധമാണ് എന്ന് അർത്ഥം. ശരി അല്ല, അള്ളാഹുവിന് ഗന്ധം ബാധകമല്ല. ഇത് അബ്ദുൽ ഇബ്ൻ അബ്ദുൽ ബറും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി വഖീല അൽ മുറാദു അന്ന ദാലിക ഫിൽ ഹഖ്ഖി ഫി ഹഖ്ഖിൽ മലായികത്തി വൈന്നഹും യസ്തഖീബൂന റീഹുൽ ഖുലൂഫ് അക്സറ മിമ്മാ തസ്തഖീബൂന റീഹുൽ മിസ്ക്. ഇനി മലക്കുകളാണ് ഇവിടെ ഉദ്ദേശം, അതായത് മലക്കുകൾ നിങ്ങൾക്ക് അത് പിന്നെ കസ്തൂരിയുടെ മണം എത്രമാത്രം ഇഷ്ടമാണോ, സുഗന്ധമാണോ, അതിനേക്കാൾ മലക്കുകൾക്ക് നോമ്പുകാരൻ്റെ വായയുടെ ആ മണവ്യത്യാസം, ഗന്ധവ്യത്യാസം ഇഷ്ടകരമാണ് എന്ന് അങ്ങനെയും പറയപ്പെട്ടു. വഖീല മാന അന്നൽ ഹുക്മ അന്ന ഹുക്മൽ ഖുലൂഫി വൽ മിസ്കി അൻദല്ലാഹി അലാ ഉദ്ദിൻ മാ ഹുവ ഇൻദക്കും. ഇനി നിങ്ങൾക്ക് കസ്തൂരിയുടെ മണവും അതേപോലെ നോമ്പുകാരൻ്റെ വായയുടെ മണം പിന്നെ എങ്ങനെയാണോ അതിൽ പരസ്പര വിരുദ്ധമാണ് അള്ളാഹിൻ്റെ അടുക്കൽ എന്നും പറയപ്പെട്ടു. ഇനി വഖീല മുറാദ് അന്നല്ലാഹു തആല യജ്സീഹി ഫിൽ ആഖിറതി فتكون نكهته الطيب من ريح المسك يعني كما يأتي المكلوم وريح جرحه تفوح مسكه نيان دانا بيارا ورا بيبرايم بني ركن دي دشيم ورا مراد ان دانا الله نوم بغارنة پرلوغت پردفلن دي اپول
അള്ളാഹു പരലോകത്ത് പ്രതിഫലം നൽകുമ്പോൾ അവന് നോമ്പുകാരന് അവൻ്റെ ഇവിടുത്തെ നോമ്പ് മൂലമുണ്ടായ വായനാറ്റം അവിടെ കസ്തൂരിയുടെ മണത്തേക്കാൾ സുഗന്ധത്തേക്കാൾ സുഗന്ധമായി ഫീൽ ചെയ്യും, അനുഭവപ്പെടും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശ്യം എന്നതാണ്. മനസ്സിലായില്ലേ? ഇനി വഖീൽ അൽമുറാദ് അന്ന സാഹിബു യനാലു മിനസ് സവാബ് മാ ഹുവ അഫ്ളു മിൻ ദിഹിൽ മിസ്ക് ലാസിയമാ ബിൽ ഇളാഫത്തി ഇലൽ ഹുലൂഫ് ഹക്കാഹുമ അയ്യാവ്. ഇനി വേറെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നുണ്ടാണ്. ഇത് തന്നെ വേറെ നേരത്തെ പറഞ്ഞ തന്നെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുറിവേറ്റാൻ പരലോകത്ത് ആ മുറിവുമായിട്ട് വരുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു, അപ്പോൾ ശത്രുക്കൾ ഇസ്ലാമിനെ ആക്രമിക്കാൻ, ഇസ്ലാമിക രാഷ്ട്രത്തെ ആക്രമിക്കാൻ, ഇസ്ലാമിനെ ആക്രമിക്കാൻ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന സൈന്യം, മുസ്ലിം സൈന്യം, അതിൽ മുറിവേറ്റൊരു സൈനികൻ, ഒരു യോദ്ധാവ്, ഒരു മുജാഹിദ്. അപ്പോൾ ആ മുറിവും കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് അദ്ദേഹം പരലോകത്ത് വരുമ്പോൾ ആ മുറിവിൻ്റെ ഗന്ധം കസ്തൂരിയെപ്പോലെ ആകുന്നുണ്ട്, അത്രയും നല്ല ഗന്ധമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെയാണ് ഇവിടെ. ഇനി നോമ്പുകാരൻ്റെ കസ്തൂരിയുടെ മനത്തേക്കുള്ള ഉത്തമമായ പ്രതിഫലം നൽകപ്പെടും എന്നുള്ള ഉദ്ദേശവും ഇവിടെ ഉണ്ട്. ഈ രണ്ടഭിപ്രായവും അയാദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാൽ ദാവൂദി ജമാഅത്തുൽ മാന അന്നൽ ഖുലൂഫ അക്സറു സവാബൻ മിനൽ മിസ്കി അൽ മന്ദൂബി ഇലൈഹി ഫിൽ ജംഉ മജാലിസ് ദിക്ർ വറജഹ നവവി ഹദൽ അഖീറ വഹാസിലുഹു حمل معنى الطيب على القبول والرضا فحصلنا على سته اوجه ഇനി ഇവിടെയൊക്കെ പറഞ്ഞു അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ഇബാദത്തുകൾക്കെല്ലാം പിന്നെ അതാ അന്നൽ ഇത്താഅത് യൗമൽ ഖിയാമത്തി റീഹൻ തഫൂഹു ഖാല ഫറായിഹത്തു സിയാം فيها بين العبادات كمسك المسك എല്ലാ ഇബാദത്തുകൾക്കും അല്ലാഹുവിനെ വഴിപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കെല്ലാം അന്ത്യനാളിൽ പരലോകത്ത് വെച്ച് നല്ലൊരു ഗന്ധമുണ്ടാകും, സുഗന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ നോമ്പുകാരൻ്റെ നോമ്പിൻ്റെ ഗന്ധം എങ്ങനെയായിരിക്കും? കസ്തൂരിയുടെ മണം പോലെ, സുഗന്ധം പോലെ ആയിരിക്കും എന്നാണ് അതിൻ്റെ വിവക്ഷ എന്നും പറയുന്നത്. ഇനി ചില റിപ്പോർട്ടുകളിൽ അത്യബ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹുവിൻ്റെ അടുത്ത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ഫമുസ്സായിമി ഖീന ഹീന യഹ്ലുഫു മിന ത്വആം, നോമ്പുകാരൻ്റെ വായ ഭക്ഷണം കഴിക്കാത്തത് കാരണം പകർച്ചയാകുമ്പോൾ അപ്പോൾ അങ്ങനെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ദുനിയാവിൽ തന്നെ സംഭവിക്കുന്നതാണ് എന്ന് അതിന് മനസ്സിലാവും. ഇനി നോമ്പുകാരൻ്റെ വായയുടെ നാട്ടും കസ്തൂരിയുടെ മനത്തേക്ക് അള്ളാഹുവിൻ്റെ സുഗന്ധമാണ് എന്ന കാര്യം, അത് ഈ ദുനിയാവിൽ തന്നെ സംഭവിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ റമദാനിൽ അത് ഈ ഉമ്മത്തിൻ്റെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്നു, റമദാനിൽ ഈ ഉമ്മത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു ഈ ഹദീസ്. ഇനി വൈകുന്നേരങ്ങളിൽ നോമ്പുകാരുടെ വായയുടെ ഗന്ധമാറ്റം കസ്തൂരിയുടെ മണത്തേക്കാൾ അള്ളാഹുവിൻ്റെ അടുത്ത് സുഗന്ധമുള്ളതാണ്, അത് ഷഹീദിൻ്റെ, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ആളുടെ രക്തത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ പരലോകത്ത് സംഭവിക്കുന്നതാണെന്നാണ് ഇബ്നു അബ്ദുസ്സലാമിൻ്റെ അഭിപ്രായം. അത് പരലോകത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. പരലോകത്ത് നോമ്പുകാരൻ നോമ്പുമായി വരുമ്പോൾ അവൻ്റെ നോമ്പ് കാരണം അവനുണ്ടായ ആ ഗന്ധം പകർച്ച, അത് അവർ ഇഹലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായവൻ പരലോകത്ത് വരുമ്പോൾ ആ രക്തവുമായിട്ടാണ് വരുന്നത്. അവനെ ആ ഷഹീദിനെ എന്ത് ചെയ്യില്ല, കുളിപ്പിക്കാറില്ല, ഷഹീദിനെ മയ്യത്ത് കുളിപ്പിക്കില്ല, ഷഹീദിനെ അങ്ങനെ തന്നെ മറവാട് ചെയ്യുക, അങ്ങനെ ആ രക്തത്തോടെ അവൻ വരുന്നു. അപ്പോൾ ആ രക്തത്തിൻ്റെ സുഗന്ധം പോലെയാണ് എന്നുള്ള പിന്നെ അർത്ഥത്തിൽ ഇവിടെ പരലോകത്ത് സംഭവിക്കുന്നതാണ് എന്നുള്ള. ഇനി അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള വേറൊരു റിപ്പോർട്ടിൽ അത്യബു ഇൻദല്ലാഹി യൗമൽ ഖിയാമ എന്നും കൂടിയുണ്ട്. അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് അത് കസ്തൂരിയുടെ മണത്തേക്കാൾ, സുഗന്ധത്തേക്കാൾ സുഗന്ധമുള്ളതായിരിക്കും എന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഈ അഭിപ്രായം പറയുന്നത്. ഇനി ഇഹലോകത്ത് വെച്ച് തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്നാണ് ഇബ്നു സലാഹിൻ്റെ അഭിപ്രായം. ഭൂരിപക്ഷ പണ്ഡിതന്മാരും അങ്ങനെ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന് നോമ്പുകാരൻ്റെ കാര്യത്തിലുള്ള തൃപ്തി, അള്ളാഹു അവനെ സനാഹ് ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഇവിടെ ഇതിൻ്റെ ഉദ്ദേശ്യം. താ നീ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം, പ്രത്യേകിച്ചും നോമ്പുകാരൻ ഈ പിന്നെ മിസ്വാക്ക് ചെയ്യാമോ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പിന്നീടത്. മദ്ഹബുകളിൽ അഭിപ്രായ വ്യത്യാസം ഉള്ള വിഷയമാണ്.
ഇനി നോമ്പുകാരൻ്റെ വായിലെന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് പറഞ്ഞത്. ഇനി കസ്തൂരി പോലെയാണെന്നാണ് ഷഹീദിൻ്റെ രക്തത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്ന് വിചാരിച്ച് രക്തത്തേക്കാൾ ഷഹീദിൻ്റെ രക്തത്തേക്കാൾ മഹത്തരമാകണം എന്ന് ഇല്ല. കാരണം എന്താണ്, വായക്ക് വരുന്ന പകർച്ച അസ്വൽ, അതിൻ്റെ അസ്വൽ ത്വാഹിർ, ശുദ്ധിയുള്ളതാണ്. എന്നാൽ രക്തം അങ്ങനെയല്ല. രക്തം അത് സ്വതവേ തന്നെ എന്താണ്, അത് രക്തം നമ്മൾ ശുദ്ധിയായിട്ടുള്ളതല്ല. വേറെ ഒന്ന് ഖൗലുഹു യതുറുക്കു ത്വആമഹു വശറാബഹു വശഹവതഹു മിൻ അജലി, അവൻ ഭക്ഷണവും പാനീയവും അവൻ്റെ ഷഹുവത്ത് ദേഹേച്ഛയും എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നു എന്നാണ് ഈ ഹദീസിലുള്ളത്. ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇന്നമായി യതറു ഷഹുവത്തഹു, സെയിം, അവൻ അവൻ്റെ ഷഹുവത്ത് ഉപേക്ഷിക്കുന്നു. യതുറുക്കു എന്നുള്ള അതേ അർത്ഥം തന്നെയാണ് യതറു എന്ന് പറയുന്നത് കേട്ടോ. ഇനി വേറെ ചില റിപ്പോർട്ടുകളിൽ യഖൂലുല്ലാഹു അസ്സ വജൽ കുല്ലു അമലിൻ കുല്ലു അമലി ബിനി ആദം ഹുവലഹു ഇല്ലസ്വിയാം ഫഹുവ ലീ വഅന അജ്സി ബിഹി വഇന്നമ യദറു ബിനി ആദമ ഷഹവതഹു വതആമഹു മിൻ അജ്ലി. ഇനി ചില റിപ്പോർട്ടുകളിൽ എങ്ങനെയാണ്, കുല്ലു അമലി ബിനി ആദം, ആദം സന്തതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ അമലുകളും, ഹുവലഹു അത് അവനുള്ളതാണ്, ഇല്ലസ്വിയാം സ്വിയാം നോമ്പ് ഒഴികെ ഫഹുവ ലീ അത് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി ഞാനാണതിന് പ്രതിഫലം നൽകുന്നത്. ഇന്നമ യദറു ബിനി ആദം, ആദം സന്തതികൾ ഉപേക്ഷിക്കുന്നു എന്ത്, ഷഹുവത്തഹു അവൻ്റെ ദേഹേച്ഛ, വതആമഹു അവൻ്റെ ഭക്ഷണം, മിൻ അജ്ലി എനിക്ക് വേണ്ടി എന്നുണ്ട്. ഇനി അതേപോലെ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കാണ്, നോമ്പുകാരൻ അവൻ ഇഖ്ലാസോടുകൂടിയായിരിക്കണം. അവൻ്റെ ദേഹേച്ഛകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ഉപേക്ഷിക്കുന്നത്, നോമ്പ് നിൽക്കുന്നത്. മറ്റൊരു ഉദ്ദേശം ഉണ്ടാവരുത്. അതാണ് അജ്ലി എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടി. അപ്പോഴാണ് ഇതിന് ഈ പറയുന്ന രൂപത്തിലുള്ള പ്രതിഫലം ലഭ്യമാവുക. അല്ലാതെ വൈകുന്നേരമാവോളം ഇതിനെ ഷഹുവത്തിനെയും അതൊന്നും ശരിയായ രൂപത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്തവന് അത് നിയന്ത്രിച്ചവൻ്റെ അത്ര പ്രതിഫലം ഉണ്ടാവുന്നതല്ല. ശരിയല്ലേ. ഇനി ഷഹുവത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ദേഹേച്ഛ അർത്ഥം പറയും. അതുപോലെ വികാര വിചാരങ്ങൾ, അവിടെ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം ആണ് ഉദ്ദേശം. അപ്പം അവിടെ ഭാര്യാഭർത്തൃ ബന്ധം ഉപേക്ഷിക്കപ്പെടുന്നു നോമ്പ് സമയത്ത്. അപ്പോൾ അത് അള്ളാഹുവിന് വേണ്ടി, അവൻ ഹലാലായ സംവിധാനം ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിന് വേണ്ടി അവൻ ഉപേക്ഷിക്കണം. ഭാര്യ ഉണ്ടായിരിക്കെ തന്നെ, അല്ലെങ്കിൽ ഭർത്താവ് അടുത്തുണ്ടായിരിക്കെ തന്നെ ആ സ്ത്രീ പുരുഷ ബന്ധം അവൻ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധം അവൻ അല്ലെങ്കിൽ അവൾ ഉപേക്ഷിക്കുകയാണ്. അത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ആ ഷഹുവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിമാൾ അല്ലെങ്കിൽ സംയോഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വേറെ റിപ്പോർട്ടിലുണ്ട്, യഥാ താമ ഷറാബ ഭക്ഷണപാനീയം അവൻ ഉപേക്ഷിക്കുന്നു, മിൻ അജലി എനിക്ക് വേണ്ടി, അവനും അവളും ഉദ്ദേശമാണ്. ലസ്സതഹുമിൻ അജലി അവൻ അവൻ്റെ ലസ്സത്ത് ഉപേക്ഷിക്കുന്നു. ലസ്സത്ത് എന്ന് പറഞ്ഞാൽ രസം എന്നർത്ഥം. അവൻ്റെ രസം ഉപേക്ഷിക്കുന്നു അവിടെ ജിമാൾ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇനി യഥാ ഉമ്രാത്തഹുവ ഷഹുവത്തഹുവ താമഹുവ ഷറാബഹു മിൻ അജലി വേറെ റിപ്പോർട്ടിൽ എന്ത്, യഥാ ഉമ്രത്തഹു അവൻ അവൻ്റെ പെണ്ണിനെ ഉപേക്ഷിക്കുന്നു, ഭാര്യയെ ഉപേക്ഷിക്കുന്നു. ഭാര്യ ഉപേക്ഷിക്കാൻ ഭാര്യ തൊലാക്കിൽ നിന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഭാര്യയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ അവൻ മാറ്റി നിർത്തുന്നു അർത്ഥം ട്ടാ. അപ്പോൾ താമ ഷഹുവത്തഹു അവൻ്റെ ദേഹേച്ഛയിൽ അവൻ്റെ വികാര വിചാരങ്ങൾ, അപ്പോൾ താമഹു അവൻ്റെ ഭക്ഷണം, ഷറാബഹു അവൻ്റെ പാനീയം, മിൻ അജ്ലി എനിക്ക് വേണ്ടി. ഇനി വേറെ മുത്തയിൽ ഫസ്സിയാമൂന്ന ഉണ്ട്, ഫ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് അതിനാൽ നടത്തും ഫ. ഫസ്സിയാമു ലീ വ അനജസി ബിഹി ഫ അതിനാൽ എന്ന് പറഞ്ഞാൽ ഫയുടെ അർത്ഥം അതിനാൽ നടത്തും. അതായത് നോമ്പ് എനിക്ക്, അതായത് അള്ളാഹുവിനുള്ളതാണ് എന്ന് പറയാൻ കാരണം നോമ്പുകാരൻ അവൻ്റെ ഷഹുവത്ത് ദേഹേച്ഛ ഇതൊക്കെ ഉപേക്ഷിക്കുന്നതിനാൽ അത് എനിക്കുള്ളതാണ്. ഇനി അതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് വീണ്ടും അതിൻ്റെ ഷർഹ് തുടരുന്നുണ്ട് ഇൻഷാ അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ജസാകുമുല്ലാഹു ഖൈറ.